ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് എല്ലാവരും വളരെ പോപ്പുലർ ആയിട്ട് കേട്ടിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണല്ലേ SIP. എന്താണ് SIP എന്ന് പറയുന്നത്? SIP എന്നാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നാണ്. പേര് പോലെ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണിത്. നമ്മൾ ഈ ബാങ്കിലും പോസ്റ്റ് ഓഫീസിലൊക്കെ റിക്കറിംഗ് ഡിപ്പോസിറ്റ്സ് ചെയ്യാറില്ലേ, അതുപോലെ തന്നെ നമ്മുടെ ഇൻകത്തിൽ നിന്നും ഒരു ഫിക്സഡ് എമൗണ്ട് എല്ലാ മാസവും മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിനെയാണ് നമ്മൾ ഈ SIP എന്ന് പറയുന്നത്. മന്ത്ലി മാത്രമല്ല, വീക്ക്ലിയും ഡെയിലിയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇന്ന് ഈ SIP സ്കീമിൽ അവൈലബിൾ ആണ്. ഇന്ന് നമുക്ക് വളരെ സേഫായിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ടും റിക്കറിംഗ് ഡിപ്പോസിറ്റ് ഒക്കെ ആയിട്ട് ബാങ്കിൽ ഡിപ്പോസിറ്റ്സ് നടത്താൻ കഴിയുന്ന ഈ ഒരു ടൈമിൽ എന്തിനാണ് നമ്മൾ SIP വഴി മ്യൂച്വൽ ഫണ്ട് സ്കീംസിൽ നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അതിൻ്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണ്? മ്യൂച്വൽ ഫണ്ട് ഷെയർ മാർക്കറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒന്നല്ലേ. അപ്പോൾ ഷെയർ മാർക്കറ്റിൽ ക്രാഷ് ഉണ്ടാകുമ്പോൾ നമ്മുടെ പൈസ നഷ്ടപ്പെടില്ലേ? ഒരു സാധാരണക്കാരന് തുടങ്ങാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണോ ഈ മ്യൂച്വൽ ഫണ്ട് SIP എന്ന് പറയുന്നത്? എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യാം, ഇതിൻ്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നിങ്ങനെ മ്യൂച്വൽ ഫണ്ടും SIP യുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ബേസിക് കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ബാങ്ക് ഡിപ്പോസിറ്റ്സിൽ ശരിക്കും നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ശരിക്കും ഇൻഫ്ലേഷൻ റേറ്റിലും താഴെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് നല്ലൊരു ശതമാനം റിട്ടേൺ കിട്ടിയാൽ മാത്രമാണ് ലോങ് ടേമിലേക്ക് നമുക്ക് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്ത് ഫിനാൻഷ്യൽ ഫ്രീഡം കൈവരിക്കാനും സാധിക്കൂ. നമ്മുടെ ഇൻകം നമുക്ക് വേണ്ടി ഇൻകം ജനറേറ്റ് ചെയ്യണം. ഇന്ന് ഏറ്റവും കൂടുതൽ റിട്ടേൺ നൽകുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഷെയർ മാർക്കറ്റാണ്. പക്ഷേ ഇത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു മേഖലയാണ് താനും. ഒരു സാധാരണക്കാരൻ ഷെയർ മാർക്കറ്റിനെ പറ്റി അറിയാതെ, ഷെയർസിനെ കുറിച്ച് പഠിക്കാതെ ഷെയർ മാർക്കറ്റിൽ കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ വലിയ നഷ്ടമുണ്ടാകാനും ഇൻവെസ്റ്റ് ചെയ്ത മുഴുവൻ പണവും നഷ്ടപ്പെടാനുള്ള ഒരു ചാൻസും ഉണ്ട് അവിടെ. ഷെയർസിനെ പറ്റിയും ഷെയർ മാർക്കറ്റിനെ പറ്റിയും പഠിക്കാതെ, വലിയ റിസ്ക്കൊന്നും എടുക്കാതെ നമുക്ക് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്ത് മികച്ച വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. SBI, ആക്സിസ്, HDFC എന്നിങ്ങനെ പല ബാങ്കുകളുടെയും അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികളുടെയും ധാരാളം മ്യൂച്വൽ ഫണ്ട്സ് ഇന്ന് അവൈലബിൾ ആണ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫണ്ട് മാനേജേഴ്സ് ആയിരിക്കും ഈ മ്യൂച്വൽ ഫണ്ട്സിനെ കൺട്രോൾ ചെയ്യുക. എല്ലാ മ്യൂച്വൽ ഫണ്ട്സിനെയും കൺട്രോൾ ചെയ്യുന്നത് SEBI ആണ്. അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് നമ്മളെ പറ്റിച്ചിട്ട് പോകും എന്നുള്ള പേടിയൊന്നും നമുക്ക് വേണ്ട. ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മളെപ്പോലുള്ള ഒരുപാട് ഇൻവെസ്റ്റേഴ്സിൻ്റെ കളക്റ്റീവ് ഫണ്ടാണ് ഉള്ളത്. ഫണ്ട് മാനേജേഴ്സ് ഈ ഫണ്ട് ഒരു ഷെയറിലായിരിക്കില്ല ഇൻവെസ്റ്റ് ചെയ്യുക, പല മേഖലയിലുള്ള പല ഷെയർസിലായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഷെയറിൻ്റെ വാല്യൂ ഇടിഞ്ഞാലും നമുക്ക് വലിയ നഷ്ടമുണ്ടാവാനുള്ള ചാൻസ് ഒന്നും അവിടെ വരുന്നില്ല. ലോങ് ടേമിലേക്ക് മ്യൂച്വൽ ഫണ്ട്സ് എപ്പോഴും ബെനഫിറ്റ് തന്നെയായിരിക്കും. ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ റിസ്ക് വളരെ കുറവാണ്. മറ്റ് ബാങ്ക് ഡിപ്പോസിറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈ റിട്ടേൺസും നമുക്ക് കിട്ടുന്നതാണ്. ഏതൊരു സാധാരണക്കാരനും വളരെ എളുപ്പത്തിൽ സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒന്നാണ് ഈ SIP ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. മാസം ഒരു ഫിക്സഡ് എമൗണ്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു SIP ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. 100 രൂപ മുതൽ എത്ര രൂപയ്ക്ക് വേണമെങ്കിലും നമുക്കൊരു SIP ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമിൽ ഈ SIP സ്റ്റോപ്പ് ചെയ്യാനും നിങ്ങളുടെ പണം വിഡ്രോ ചെയ്യാനും സാധിക്കും. വളരെ ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് കൂടിയാണിത്. എങ്ങനെ നമുക്കൊരു SIP സ്റ്റാർട്ട് ചെയ്യാം? പ്രധാനമായിട്ടും നമുക്ക് 3 വഴികളാണുള്ളത്. ഫസ്റ്റ് വരുന്നത് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ് വഴി ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ്. SBI, HDFC തുടങ്ങിയ എല്ലാ ബാങ്കുകൾക്കും തന്നെ ഇന്ന് അവരുടേതായ ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഉണ്ടാകും. അപ്പോൾ ഇവിടെ നമുക്ക് ചെന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മുടെ SIP ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് വേ എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് ഏജൻസീസ് വഴി ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ്. മ്യൂച്വൽ ഫണ്ട് ഏജൻസിയെ നിങ്ങൾ സമീപിച്ചു കഴിയുമ്പോൾ ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട കറക്റ്റായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് എന്നുള്ള ഗൈഡൻസും നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് ഏജൻസീസ് വഴി നിങ്ങൾ SIP ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ആ ഒരു ഏജൻസിക്ക് നമ്മളൊരു കമ്മീഷൻ നൽകേണ്ടതായിട്ടും വരും. ഇനി തേർഡ് വേ എന്ന് പറയുന്നത് ഗ്രോ ആപ്പ്, സെറോദ, അപ്സ്റ്റോക്ക് തുടങ്ങിയ ആപ്പുകൾ വഴി നിങ്ങൾക്ക് സ്വന്തമായിട്ടും ഒരു മ്യൂച്വൽ ഫണ്ട് SIP സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇന്ന് നമുക്ക് പല തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട്സ് അവൈലബിൾ ആണ്.
ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, അതുപോലെ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്സും ഉണ്ട്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ ഇക്വിറ്റി ഷെയർസിലായിരിക്കും പ്രധാനമായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് വരിക. ഇക്വിറ്റി ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഹൈ റിട്ടേൺ കിട്ടും, അതുപോലെ ഹൈ റിസ്ക്കും ആയിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ്. ഇവിടെ ഡിബഞ്ചേഴ്സിലും ഗവൺമെൻറ് ബോണ്ടിലൊക്കെ ആയിരിക്കും നമ്മൾ ഇടുന്ന പൈസയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോവുക. അപ്പോൾ അവിടെ നമുക്ക് റിസ്ക് കുറവായിരിക്കും, അതുപോലെ റിട്ടേണും കുറവായിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നതാണ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്. ഇക്വിറ്റി ഷെയർസിൻ്റെയും ഡെപ്റ്റിൻ്റെയും ഒക്കെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഈ മ്യൂച്വൽ ഫണ്ട് വരിക. ഇവിടെ നമുക്ക് മോഡറേറ്റ് ലെവലിലുള്ള റിസ്ക്കും അതുപോലെ മോഡറേറ്റ് ലെവലിലുള്ള റിട്ടേണും ആയിരിക്കും ഉണ്ടാവുക. ഇത് കൂടാതെ ടാക്സ് സേവിംഗ് ഫണ്ട്, ലാർജ് ക്യാപ്പ് ഫണ്ട്, മിഡ് ക്യാപ്പ് ഫണ്ട്, സ്മോൾ ക്യാപ്പ് ഫണ്ട് എന്നിങ്ങനെ ധാരാളം മ്യൂച്വൽ ഫണ്ട് കാറ്റഗറീസും നമുക്ക് അവൈലബിൾ ആണ്. ഏതാണ് ഒരു ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട്, ഏത് മ്യൂച്വൽ ഫണ്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്, ഏതാണ് ഒരു ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് നമുക്ക് ഒരിക്കലും പറഞ്ഞു തരാനായിട്ട് കഴിയില്ല. നിങ്ങൾക്ക് ഏതാണ് ഒരു ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് എത്രമാത്രം എമൗണ്ട് ഒരു മാസം ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും, അതുപോലെ എത്രമാത്രം റിസ്ക് ബിയർ ചെയ്യാൻ കഴിയും, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾ എന്താണ്, വീട് വെക്കാനാണോ, അതെയോ ഒരു വണ്ടി വാങ്ങാനാണോ, അതെയോ മക്കളുടെ പഠിത്തത്തിനുള്ള ആവശ്യങ്ങൾക്കാണോ, റിട്ടയർമെൻറ്റ് ആവശ്യങ്ങൾക്കായാണോ എന്നിങ്ങനെ നിങ്ങളുടെ ഗോൾ എന്താണ്, അതുപോലെ നിങ്ങളുടെ ഏജ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കണം. ലോങ് ടേമിലേക്ക് നമുക്ക് വളരെ നല്ല റിട്ടേൺ നൽകുന്ന ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ SIP ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫണ്ട് നമുക്ക് അനുയോജ്യമാണോ എന്ന് നോക്കി കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. SIP ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.